നമസ്കാരം. കേരളത്തിൽ RTPCR ടെസ്റ്റുകളുടെ നിരക്ക് കഴിഞ്ഞ ദിവസം സർക്കാർ കുറച്ചു. അതിനു മുൻപ് 1700 രൂപയോളം, ചില ലാബുകൾ അതിൽ കൂടുതലും വാങ്ങുന്നു എന്ന് പരാതിയുണ്ട്, 1500 മുതൽ 1700 രൂപ വരെയായിരുന്നു ഒരു ടെസ്റ്റിനായി RTPCR ടെസ്റ്റിനായി ഈടാക്കിയിരുന്നത്. വ്യാപകമായ പരാതിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഈ പരാതി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റിയുടെ കേരള ഘടകം ഈ വിഷയത്തിൽ സത്വരമായി ഇടപെടുകയും സാധാരണ നിരക്കിൽ, അതായത് വെറും 700 രൂപ നിരക്കിൽ RTPCR ടെസ്റ്റ് റെഡ്ക്രോസിന്റെ ആസ്ഥാനത്ത് വെച്ച് നടത്തിക്കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആ വാർത്ത വിശദമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. കഴിഞ്ഞ ദിവസമാണ് ടെസ്റ്റ് നിരക്ക് 500 രൂപയായി കുറച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞത് 1700 രൂപ എന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിശ്ചയിച്ച നിരക്കാണ് സ്വകാര്യ ലാബുകൾക്ക് എന്നാണ്. എന്നാൽ പിന്നെ അത് കൂടുതലാണെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ അപ്പീൽ പോയില്ല? ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീംകോടതിയിലേക്ക് അപ്പീൽ പോകാമല്ലോ. എന്തിനും ഏതിനും അപ്പീൽ പോവുകയും യാതൊരു നിയമസാധുതയില്ലാത്ത കാര്യങ്ങൾക്ക് വരെ അപ്പീൽ പോവുകയും വക്കീലന്മാർക്ക് ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന കേരള സർക്കാരിന് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ എന്തുകൊണ്ട് അപ്പീൽ പോകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അപ്പീൽ പോയില്ല എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. എന്തായാലും നല്ല കാര്യം തന്നെ. ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഇടപെട്ട ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റിയുടെ കേരള ഘടകം അധ്യക്ഷൻ ശ്രീ രഞ്ജിത് കാർത്തികേയൻ ഈ നിരക്ക് കുറയ്ക്കലുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ റെഡ്ക്രോസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും തത്വമയി ന്യൂസിനോട് വിശദമായി സംസാരിച്ചു. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട്, കോവിഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട് RTPCR പരിശോധനകൾക്ക് തോന്നിയ നിരക്കായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഈടാക്കിക്കൊണ്ടിരുന്നത്. ഇന്നലെ അത് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഈ തോന്നിയ നിരക്കിനെക്കുറിച്ച് വലിയ പരാതികളും വിവാദങ്ങളുമാണ് കേരളത്തിൽ ഉയർന്നു വന്നത്. ആ സമയത്ത് തന്നെ ഇതിന് സത്വര നടപടികളുമായി മുന്നിട്ടിറങ്ങിയ സംഘടനയാണ് ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റിയുടെ കേരള ഘടകം. വെറും 700 രൂപയ്ക്ക് RTPCR പരിശോധന റെഡ്ക്രോസിന്റെ ഓഫീസുകളിൽ നടത്തിക്കൊടുത്തു. അത് പൊതുജനം ഏറ്റെടുക്കുകയും സമൂഹ മാധ്യമങ്ങളടക്കം ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും വലിയ വാർത്തയാവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാർ ഈ RTPCR പരിശോധന നിരക്ക് കുറച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോടൊപ്പം ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റിയുടെ കേരള ഘടകം അധ്യക്ഷൻ ശ്രീ രഞ്ജിത് കാർത്തികേയനുണ്ട്. ഈ ഒരു ചിന്താഗതിയിലേക്ക്, ഈ RTPCR പരിശോധന നിരക്കുമായി ബന്ധപ്പെട്ട ഈ ചിന്താഗതിയിലേക്ക് ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റി എത്തിയത് എങ്ങനെയാണ്, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. സർ നമസ്കാരം. നമസ്കാരം. RTPCR പരിശോധനയ്ക്ക് തോന്നിയ നിരക്കായിരുന്നു, 2000 രൂപ വരെ വാങ്ങിക്കുന്ന ലാബുകളും ആശുപത്രികളും ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റി കേരള ഘടകം ഈ വിഷയത്തിൽ വളരെ ശക്തമായ, ജനോപകാരപ്രദമായ ഒരു സംവിധാനമാണ് സ്വീകരിച്ചത്. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളൊക്കെ നിരക്ക് കുറച്ചിട്ടുണ്ട്, പക്ഷേ അതിന് കാരണമായത് റെഡ്ക്രോസിൻ്റെ ഈ ഒരു തീരുമാനം തന്നെയാണ്. അതിലേക്ക് റെഡ്ക്രോസ് സൊസൈറ്റി എങ്ങനെയാണ് എത്തിച്ചേർന്നത്? നിശ്ചയമായിട്ടും, അതായത് കുറച്ചു കാലമായിട്ട് പല മാധ്യമങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഈ RTPCR ടെസ്റ്റ് ഏതാണ്ട് 1700 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് നിജപ്പെടുത്തിയത്. അത് സർക്കാർ നിജപ്പെടുത്തിയ തുകയെന്ന് പറയുന്നത് 1500 രൂപയായിരുന്നു. ഏതാണ്ട് ജാനുവരിയിലാണ് അത് നടന്നത്. അതിനുശേഷം ഇവിടുത്തെ പ്രൈവറ്റ് സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ ലാബറട്ടറി നടത്തുന്ന ആളുകൾ അത് കോടതിയിൽ പോവുകയും ഒരു 200 രൂപ കോടതിയെ ധരിപ്പിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്ത് 1700 രൂപ എന്നുള്ളൊരു നിരക്കിലേക്ക് മാറ്റി വാങ്ങിച്ചു. അപ്പോൾ ഫെബ്രുവരി മുതൽ 1700 രൂപയാണ്. അപ്പോൾ നാച്ചുറലി ഒരു ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കും ഈ ടെസ്റ്റ് എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് വേണമെങ്കിലും, മറ്റേ തൃശ്ശൂർ പൂരത്തിന് വേണമെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്തിട്ട് വേണം, യാത്ര ചെയ്യുന്നവർക്ക് ടെസ്റ്റ് ചെയ്തെടുക്കണം, അപ്പോൾ 3-4 പേര് ഒരുമിച്ച് ട്രാവൽ ചെയ്യണമെങ്കിലൊക്കെ ഉള്ള ചിലവിനെ പറ്റിയൊക്കെ വന്ന് ഉള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചർച്ചയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ തിരുവനന്തപുരം ഘടകം റെഡ്ക്രോസുമായി ചേർന്നിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസലിനെ പറ്റി ചർച്ചയുണ്ടായി. അപ്പോൾ അവരുടെ തന്നെ ഒരു അംഗം പാത്തോളജിക്കൽ ലാബ് നടത്തുന്നുണ്ടെന്നും അവർ ഈ 700 രൂപയ്ക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാനായിട്ട് തയ്യാറാണെന്നും ഉള്ള ഒരു ചർച്ചയുണ്ടായി. അപ്പോൾ അങ്ങനെ IMA യുടെയും റെഡ്ക്രോസിൻ്റെയും കൂടെ ഒരു ജോയിൻ്റ് എഫേർട്ടാണ് ഇത്. റെഡ്ക്രോസിൻ്റെ മാത്രമല്ല, അതിൻ്റെ അംഗമായിട്ടുള്ള ആളുകളുടെ ഒരു ഒരു ഇതിനകത്തൊരു ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഒരു ഉദ്ദേശവും ഇത് തന്നെയായിരുന്നു. ആ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം ചെയ്ത് കൊടുക്കാൻ ഒക്കും എന്ന് വെറുതെ പറയാതെ ആ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക എങ്ങനെയുള്ളതാണല്ലോ ഒരു ഇൻ്റർവെൻഷൻ എപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് തന്നെ ഡെഫിനറ്റായിട്ട് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും മറ്റുമൊക്കെ ഏറ്റെടുത്തു. അതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ക്രെഡിറ്റും ഒക്കെ അവരെടുക്കുന്നുണ്ട്. അത് എടുത്തോട്ടെ, അത് ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ല,
പക്ഷെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നടത്താൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. റെഡ് ക്രോസിൻ്റെ പല ഘടകങ്ങളും ഇതിന് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ എം എയുടെ വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടേഴ്സും മറ്റുമൊക്കെ അതിന് അതിൻ്റെ ഒരു ഒരു പൊള്ളത്തരം മനസ്സിലാക്കി. കാരണം ഇത് ഒരു മിഡിൽമെൻ ഇതിനകത്തുണ്ടായിരുന്നു. പല ഹോസ്പിറ്റൽസും പല കളക്ഷൻ ഏജൻസുമൊക്കെ അവർ കളക്ട് ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് 1000 രൂപയോളം ഇവർ റീറ്റെയിൻ ചെയ്തിരുന്നു. അപ്പം നാച്ചുറലി ഈ ടെസ്റ്റ് ചെയ്യുന്ന ലാബിന് കിട്ടുന്നത് 700 രൂപയോളം ആയിരുന്നു. പക്ഷേ ഇത് കളക്ട് ചെയ്യുന്ന ഏജൻസീസ് ഈ പറയുന്ന അതിനേക്കാൾ ഡബിളോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ എമൗണ്ട് റീറ്റെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് ഒന്ന് ഒന്ന് എന്താ പറയുക, ഒന്ന് ഇത് അല്ല, ഇതിൻ്റെ ആക്ച്വൽ വില 700 രൂപയോളം മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഏതാണ്ട് 1 കോടിയിൽ പരം ടെസ്റ്റുകൾ ഇവിടെ നടന്നു കഴിഞ്ഞു കേരളത്തിൽ. അപ്പം നാച്ചുറലി ഒരു കാര്യം വിശ്വസിക്കാൻ ഒക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ പണം ചിലവാക്കിയവരുടെ മുതൽമുടക്കെല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞാണോ ഇല്ലേ? ഒരു 15-20 ലക്ഷം രൂപയുടെ ആണ് ഈ എക്യുപ്മെൻറ്റ് വാങ്ങിക്കുന്നത്. ഈ എക്യുപ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് തിരിച്ച് പണം കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത്രയും ടെസ്റ്റുകൾ നടന്നു കഴിഞ്ഞപ്പോൾ ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ മൂലധന നിക്ഷേപം തിരിച്ചു വന്ന് കാണും. അപ്പോൾ ഇനി ഈ പറയുന്ന പോലുള്ള കുറഞ്ഞ നിരക്കിൽ ഈ അതിവ്യാപനം നടക്കുന്ന സമയത്ത് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ ഒക്കും, അത് ഒക്കുമെന്ന് കാണിച്ചു കൊടുത്തു. അത് സർക്കാർ ഒരു ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് 500 രൂപയായിട്ട് കുറച്ചു. വളരെ നല്ല കാര്യം, അതിൻ്റെ ബെനഫിറ്റും നാട്ടുകാർക്ക് തന്നെയാണ്. എന്തായാലും നമുക്ക് ആ ഒരു ഇൻ്റർവെൻഷൻ നടത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഈ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമാണ്. കേരള ഘടകം ആവിഷ്കരിക്കുന്ന എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റുകൾ, പുതിയ പദ്ധതികൾ, അങ്ങനെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഡെഫിനറ്റായിട്ട് ഇതിൻ്റെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡിസ്ട്രിക്ട് തലത്തിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ഈ റെഡ് ക്രോസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പാർലമെൻറ്റിൻ്റെ ആക്ട് പ്രകാരമുണ്ടായ ഒരു ഓർഗനൈസേഷനാണ്. ഇത് സാധാരണ പോലെയുള്ള ഒരു എനി എൻ ജി ഒ എന്നുള്ള രീതിയിലല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് പലർക്കും അറിയില്ല. റെഡ് ക്രോസ് എന്ന് പറയുന്നത് ഒരു കേരള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഓട്ടോണമസ് ബോഡിയാണ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ വിദേശത്തു നിന്നും മറ്റുമൊക്കെ ഇപ്പം ഗവൺമെൻറ് എയ്ഡ് സ്വീകരിക്കാറില്ല. നമുക്കതിനെ അറിയാം, ഈ പറയുന്ന പ്രളയകാലത്തും മറ്റുമൊക്കെ ഇവിടെ 2-700 കോടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞോ, അപ്പം ഇത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതൊരു ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയമാണ്. അപ്പോൾ ഈ പറയുന്ന എയ്ഡും മറ്റുമൊക്കെ സ്വീകരിക്കുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നത് റെഡ് ക്രോസ് ആണ്. സാധാരണ റെഡ് ക്രോസ് ടു റെഡ് ക്രോസ് ആണ്. ഈ റെഡ് ക്രോസ് എന്ന് റെഡ് ക്രസൻ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എക്രോസ് ബോർഡ് അല്ലെങ്കിൽ എല്ലാ 190 രാജ്യങ്ങളിലുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ റെഡ് ക്രോസ് സൊസൈറ്റി ആയിരിക്കും ഇപ്പം വേറൊരു രാജ്യത്തെ റെഡ് ക്രോസോ റെഡ് ക്രോസിൻ്റെ സൊസൈറ്റിക്ക് ഇത് കൊടുക്കുക. അപ്പോൾ നാച്ചുറലി അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും മറ്റുമൊക്കെ പറയുന്ന റിലീഫ് മെറ്റീരിയൽ വാങ്ങിക്കുന്നത് റെഡ് ക്രോസ് സൊസൈറ്റിയാണ്. അപ്പോൾ ഈ പ്രാവശ്യം തന്നെ ഒരുപാട് ഇവിടുത്തെ റിലീഫ് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അതെല്ലാം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് മിക്കവാറും ഉള്ളത് നമ്മുടെ ഈ ഇൻഫർമേഷൻ ഡിസമിനേഷനാണ്. എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് മെയിനായിട്ട് ഇടപെടുന്നത്. രണ്ട്, ഈ വോളണ്ടിയറിംഗ് ആണ്. ഈ പറയുന്ന ആളുകൾക്ക് ഹെൽപ്പ് എത്തിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ, ഈ പറയുന്ന റിലീഫ് മെറ്റീരിയൽ വരുമ്പം ഡിസ്ട്രിബ്യൂഷനും ഇതുപോലെ ഹെൽത്ത് ക്രൈസിസ് ഉണ്ടാകുമ്പോഴുള്ള ഇൻ്റർവെൻഷൻ തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഈ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വളരെ ശക്തമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ആവശ്യം കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ ഈ ഓക്സിജൻ്റെ ക്ഷാമത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അതിന് മുമ്പ് മരുന്നിൻ്റെ ക്ഷാമമായിരുന്നു, റെംഡെസിവിറിൻ്റെ കാര്യമായിരുന്നു, ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അടുത്തത് മേജറായിട്ട് വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പറ്റിയാണ്. ഈ ഹോസ്പിറ്റലൈസേഷൻ കൂടി കഴിഞ്ഞാൽ നഴ്സസിൻ്റെയും അതുപോലെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഒരു ശക്തമായ ഷോർട്ടേജ് ഇവിടെ ഉണ്ടാകാം. രണ്ട് 200,000 ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം അതിനെന്ത് ചെയ്യാനൊക്കും, അതിന് കുറച്ച് പേരെ നമുക്ക് വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്യാനൊക്കുമോ, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ഉള്ളതിനെ പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും റെഡ് ക്രോസിൻ്റെ ശക്തമായ സാന്നിധ്യം കേരളത്തിലും ഉണ്ടായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.
ഇപ്പം കേരളത്തിലെ കോവിഡ് പ്രതിരോധ രംഗത്ത് ചില വീഴ്ചകൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഇപ്പോൾ വാക്സിനേഷൻ രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ ഒരു നടപടി കേരള സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് ആരോഗ്യ വിഭാഗത്തിൻ്റെയോ ഒന്നും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, സി, റെഡ് ക്രോസിനെ സംബന്ധിച്ചിടത്തോളം റെഡ് ക്രോസ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻസ് ആണ്. അതായത് ഇതിൻ്റെ ഒരു ഘടനയെന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ്, ഹെൽത്ത് മിനിസ്റ്ററാണ് ഇതിൻ്റെ ചെയർമാൻ ഓൾ ഇന്ത്യ ലെവലിൽ. ഇവിടെ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ, സ്റ്റേറ്റുകളിൽ വരികയാണെങ്കിൽ, സ്റ്റേറ്റ് ഗവർണറാണ് ഇതിൻ്റെ പ്രസിഡന്റ്, എലക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഇതിൻ്റെ ചെയർമാൻ. അതുപോലെ ഡിസ്ട്രിക്റ്റിൽ ഡിസ്ട്രിക്ട് കളക്ടേഴ്സാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് റെഡ് ക്രോസിൻ്റെ ഒരു രീതി. അതിനൊരു ക്രിറ്റിസിസംസോ എന്തെങ്കിലും ഭാഗപ്പുഴകളോ ഉണ്ടെങ്കിലോ അങ്ങനെ ഒരു ക്രിറ്റിസിസംസിനെ പറ്റി പറയാനോ, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്ന നമ്മൾ ഈ റെഡ് ക്രോസ് സൊസൈറ്റിയും ഇതിൻ്റെ പാർട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ട് ഒരു ഒപ്പീനിയൻ നമുക്ക് പറയാനില്ല. പക്ഷേ എന്തായാലും ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഡെഫിനറ്റായിട്ട് റെഡ് ക്രോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് കൂടെ ചേർന്നതിനെ. എന്തൊക്കെ പാവപ്പുഴകളുണ്ടായിരുന്നാലും അതിന് എന്ത് സപ്പോർട്ട് വേണം അത് റെഡ് ക്രോസും അതിൻ്റെ മെമ്പേഴ്സും വോളണ്ടിയേഴ്സുമായിട്ട് ഡെഫിനറ്റായിട്ട് ചേരും. അതിന് നമുക്കൊരു ജൂനിയർ റെഡ് ക്രോസ് എന്ന് പറയുന്ന സ്കൂൾ തലങ്ങളിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, ഏതാണ്ട് 1,00,000 to 1,50,000 സ്റ്റുഡൻസ് വോളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ ജൂനിയർ റെഡ് ക്രോസ് അതുപോലെ തന്നെ യൂത്തിൻ്റെ ഒരു ഒരു വിങ് ഉണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഡെഫിനറ്റായിട്ട് ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെയും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനെയും സഹായിക്കും. അപ്പോൾ അതിനൊരു ഒരു സി എല്ലാ സ്ഥലത്തും നമുക്ക് ക്രിട്ടിക്കലായിട്ട് പറയാൻ ഒക്കും, അതിനകത്ത് വീഴ്ച ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ വീഴ്ച എങ്ങനെ നമുക്ക് എല്ലാവർക്കും, കാരണം ഇതൊരു ഒരു കോമൺ ക്രൈസിസ് ആണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട ഒരു ഇതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു 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 കാര്യമാണ്. അപ്പം ആ അതിനെ എങ്ങനെ നമുക്ക് താങ്ങി നിർത്താം, അല്ലെങ്കിൽ ആ ആ കുറവുകൾ എങ്ങനെ നികത്താം എന്നുള്ളതാണ് റെഡ് ക്രോസ് ഡെഫിനറ്റായിട്ടും ആലോചിക്കുന്നത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ കേരള ഘടകത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ രഞ്ജിത് കാർത്തികേയനാണ് റെഡ് ക്രോസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കേരളത്തിലെ കോവിഡ് പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ റെഡ് ക്രോസ് സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചുമൊക്കെ നമ്മളോട് വിശദീകരിച്ചത്. റെഡ് ക്രോസിനും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ടീം തത്വമായി എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി സർ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ സർ. അതായത് നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് ഒരു 10-28 ദിവസത്തോളം നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു ഒരു പീരീഡ്, ഇഫക്റ്റീവ് പീരീഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പീരീഡ്, ഡെഫറൽ പീരീഡ് എന്ന് പറയുന്നൊരു പീരീഡുണ്ട്. അപ്പോൾ അത് വാക്സിനേഷൻ ഇപ്പോൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു 18 മുതൽ ഉള്ള ആളുകൾ എടുക്കാൻ തുടങ്ങുമ്പോൾ അതിന് മുമ്പായിട്ട് രക്തദാനം നടത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഇനി വരുന്ന സമയങ്ങളിൽ ഈ ബ്ലഡ് ഡൊണേഷൻ്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകാം, അപ്പോൾ ബ്ലഡിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകാം എന്നൊരു ഒരു കാര്യമുണ്ട്. അപ്പം ഇത് കാണുന്ന എല്ലാവരും ഈ ഒരു 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 സന്ദേശം എല്ലാവരിലും എത്തിക്കുക, എല്ലാവരും കഴിയുന്നവരെല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് വാക്സിനേഷനിലോട്ട് പോവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം തന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു സർ.